ഇനി ഫോട്ടോ ഫിനിഷിലെത്തിയ പോരാട്ടങ്ങളുടെ ഓർമ്മകളിലേക്ക്. രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഭരണം സമ്മാനിച്ചത് ഫോട്ടോ ഫിനിഷിലൂടെ ലഭിച്ച ചില നിയമസഭാ മണ്ഡലങ്ങളിലെ വിജയമായിരുന്നു. അക്കൂട്ടത്തിൽ ഏറെ ശ്രദ്ധേയമായ മത്സര ഫലങ്ങളിൽ ഒന്നാണ് കണ്ണൂർ അഴീക്കോട് മണ്ഡലത്തിൽ ലീഗ് സ്ഥാനാർത്ഥി കെ എം ഷാജി നേടിയ 491 വോട്ടിന്റെ ഭൂരിപക്ഷം. വോട്ടർമാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ചങ്കിടിപ്പ് കൂട്ടിയ നാടകീയ വിജയത്തിലൂടെ ഏഷ്യാനെറ്റ് ന്യൂസ് വീണ്ടും സഞ്ചരിക്കുന്നു. മുന്നണി തീരുമാനമനുസരിച്ച് സി എം പി ദാനം നൽകിയ സീറ്റിലായിരുന്നു ലീഗ് സ്ഥാനാർത്ഥിയായി കെ എം ഷാജി അഴീക്കോട്ടേക്ക് വണ്ടി കയറുന്നത്. പകരം എം വി ആർ അഴീക്കോട് വിട്ട് പാലക്കാട് നെന്മാറയിലേക്ക് പോയി. സി പി എമ്മിന് ശക്തമായ അടിത്തറയുള്ള അഴീക്കോട് മണ്ഡലത്തിലേക്ക് ഷാജി എന്ന യുവനേതാവിനെ ലീഗ് മത്സരത്തിനയക്കുന്നത് വിജയിക്കുമെന്ന പ്രതീക്ഷയോടെയല്ല. വോട്ടെണ്ണലിന്റെ അവസാന നിമിഷം വരെ കൈവിട്ടെന്ന് കരുതിയ വിജയം പക്ഷേ അവസാന നിമിഷം കയ്യിലായതിന്റെ ഓർമ്മ ഇപ്പോഴും ഷാജിക്കുണ്ട്. 5,800 വോട്ട് പിറകിലായപ്പം എനിക്ക് തോന്നുന്നത് ഒരു 10-15 ബൂത്ത് മാത്രം പുഴാതി പഞ്ചായത്തിൽ എണ്ണാൻ ബാക്കിയുണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ എൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വന്നിട്ട് ആളുകൾ കൈ കൊടുക്കുന്നു, മാലയിടുന്നു. തോൽവിയോട് നമ്മളിങ്ങനെ ആ റിയാലിറ്റിയോട് ഇങ്ങനെ ചേർന്ന് വരുമ്പോഴാണ് പെട്ടെന്ന് പിറകുന്ന് റിസൾട്ട് മാറി എന്നുള്ള ഇത് പറയുന്നത് ഭയങ്കര ഒരു ഫീലാണ്. അവസാനത്തെ 2,000 വോട്ടുകൾ എണ്ണാൻ ബാക്കിയുള്ളപ്പോഴും സി പി എമ്മിലെ എം പ്രകാശൻ 800 വോട്ടിന് മുന്നിലായിരുന്നു. എതിർ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തകർ പടക്കത്തിന് തീക്കൊളുത്താൻ ഒരുങ്ങിയപ്പോഴേക്കും വിജയം കൊത്തി ഷാജി പറന്നുപോയി. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഷാജിയും അഴീക്കോടും ഏറെ മാറിയെന്നതാണ് വസ്തുത. വികസന പ്രവർത്തനങ്ങളിൽ ഒട്ടേറെ നേട്ടം ഷാജി അവകാശപ്പെടുകയാണ്. ഷാജിയെ തന്നെ മത്സരരംഗത്ത് ഇറക്കാനാണ് ലീഗിന്റെ ആലോചന. എന്നാൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ സി പി എം ഇപ്പോഴേ തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങി. ഉള്ളംകൈയിൽ നിന്നും ലീഗ് കൊത്തിക്കൊണ്ടുപോയ മണ്ഡലം തിരിച്ചുപിടിക്കാൻ പൊതുസ്വാതന്ത്ര്യടക്കം ഇറക്കാനുള്ള ആലോചന സി പി എമ്മിനുണ്ട്. അങ്ങനെയെങ്കിൽ കണ്ണൂർ അഴീക്കോട് മണ്ഡലത്തിൽ ഇത്തവണ പഴയതിൻ്റെ സമാനമായ ആ പിരിമുറുക്കം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കണ്ണൂരിൽ നിന്നും കെ ആർ മുകുന്ദനൊപ്പം എൻ കെ ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.